കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തുമെന്നാണ് വിവരം സംഭവ ദിവസം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡി എം ഇക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസന്റെ ഭാഗത്ത് ഗുരുതര പിഴവില്ലെന്നായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതേസമയം നടപടിക്രമങ്ങളിൽ ചില പാളിച്ചകൾ വന്നതായും സൂപ്രണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്നായിരുന്നു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത് ചെറുവണ്ണൂർ മധുര ബസാറിൽ നിന്നുള്ള നാലു വയസ്സുകാരുടെ കൈപ്പത്തിയിലെ ആറാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയായിരുന്നു നിശ്ചയിച്ചിരുന്നത് എങ്കിലും നാവിലെ തടസ്സം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ തന്നെ അത് ചെയ്തുവെന്നായിരുന്നു ഡോക്ടർ ബിജോൺ ജോൺസന്റെ വാദം മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ കെ ജി എം സി ഇതേ വാദവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ശസ്ത്രക്രിയ നടത്തിയതും നാവിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അരമണിക്കൂറിനകം തന്നെ കൈവിരൽ ശസ്ത്രക്രിയ നടത്തിയതും ശരിയായ നടപടി വിലയിരുത്തലാണ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിലുള്ളത് അതിനിടെ കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉടനടി മെഡിക്കൽ കോളേജിലെത്തി ചികിത്സാ രേഖകളടക്കം പരിശോധിക്കും ഭാഗമായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ മുപ്പത്തിനാലാം വാർഡിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു നാലു വയസ്സുകാരി ചികിത്സാ പിടിവിനിരയായത് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്